എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട കണ്ണിന് വരുന്ന ചില വൈകല്യങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ അണുബാധ മൂലമുണ്ടാകുന്ന ചില രോഗങ്ങളെപ്പറ്റിയാണിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കണ്ണിനുണ്ടാകുന്ന ചില വൈകല്യങ്ങളാണ് കോങ്കണ്ണ്, ഗ്ലോക്കോമ, പ്രസ്ബയോപ്പിയ, തിമിരം, അസ്റ്റിഗ്മാറ്റിസം. ഇനി അവ എന്തൊക്കെയാണെന്ന് നോക്കാം. കോങ്കണ്ണെന്ന് പറയുന്നത് രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് നമുക്ക് ശസ്ത്രക്രിയയിലൂടെ ഈ വൈകല്യം പരിഹരിക്കാൻ സാധിക്കും. ഗ്ലോക്കോമ എന്ന് പറയുന്നത് അക്വസ്രവത്തിൻ്റെ ഉത്ഭവവും പുനരാകരണവും ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ അക്വസറയിലെ മർദ്ദം വർദ്ധിക്കും. നേത്രഗോളത്തിലെ മർദ്ദവർദ്ധനയാണ് ഗ്ലോക്കോമ രോഗത്തിന് കാരണം. മർദ്ദം വർദ്ധിക്കുന്നത് മൂലം കോർണിയയുടെ വക്രതയിൽ മാറ്റം വരുന്നു. രോഗിക്ക് ഇതുകൊണ്ട് രോഗിക്ക് കണ്ണുകളിൽ വേദന അനുഭവപ്പെടുകയും ദീപങ്ങൾക്ക് ചുറ്റിലും വർണ്ണവലയങ്ങളുള്ളതായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. അക്വസ്രവം രക്തത്തിൽ നിന്നുണ്ടായി സീലിയറി പാപ്പുലറിയുടെ അക്വസറയിൽ കടക്കുന്നു. തിരികെ കനാൽ ഓപ്ഷ്ലം വഴി രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ സ്രവത്തിന് തടസ്സം വന്നാൽ അക്വസറയിൽ മർദ്ദം വർദ്ധിക്കുന്നു. ഗ്ലോക്കോമ അവസ്ഥ പരിഹരിക്കുന്നതിന് നമുക്ക് ലേസർ ചികിത്സയും സർജറിയും ഉണ്ട്. അടുത്തതായി പ്രസ്ബയോപ്പിയ എന്താണെന്ന് നോക്കാം. മധ്യവയസ്കരിൽ സാധാരണ കാണുന്ന കാഴ്ചവൈകല്യമാണ് പ്രസ്ബയോപ്പിയ. ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമാണ് ഇതുണ്ടാകുന്നത്. പ്രായം കൂടുന്തോറും ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്നു. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണിത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇനി അടുത്തത് തിമിരം. പ്രായം കൂടിയവരിലും ചില രോഗികളിലും ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടാറുണ്ട്. ഈ വൈകല്യത്തിനാണ് തിമിരമെന്ന് പറയുന്നത്. ശസ്ത്രക്രിയയിലൂടെ പ്രവർത്തനരഹിതമായ ലെൻസിനെ നീക്കം ചെയ്ത് ആ സ്ഥാനത്ത് കൃത്രിമ ലെൻസ് വെച്ച് പിടിപ്പിക്കുക. അസ്റ്റിഗ്മാറ്റിസം. കണ്ണിൻ്റെ ആകൃതി പോലെ തന്നെ കോർണിയയുടെയോ നേത്ര ലെൻസിൻ്റെയോ വക്രതയിൽ ഉണ്ടാകുന്ന വൈകല്യവും കാഴ്ചയെ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി വസ്തുവിൻ്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബം രൂപപ്പെടുന്നു. ഈ അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അനുയോജ്യമായ സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ച് ഈ വൈകല്യത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നേത്രങ്ങൾക്ക് അണുബാധ മൂലമുണ്ടാകുന്ന ചില രോഗങ്ങളും വരാറുണ്ട്. അതാണ് ചെങ്കണ്ണ്, കൺകുരു എന്നിവ. ചെങ്കണ്ണ് എന്താണെന്ന് നോക്കാം. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. ഇത് രണ്ട് തരത്തിലുണ്ടാകാറുണ്ട്, വൈറസ് ബാധ വഴിയും ബാക്ടീരിയ വഴിയും. ഇത് പകരുന്നത് പ്രധാനമായും സ്പർശനത്തിലൂടെയാണ്. ജലത്തിലൂടെയും പകരാനിടയുണ്ട്. രോഗിയുടെ ടവൽ, പേന, പെൻസിൽ, മറ്റ് വസ്തുക്കൾ എന്നിവ ഉപയോഗിക്കുന്നത് വഴി കൈകളിലെത്തുന്ന രോഗാണുക്കൾ കണ്ണിൽ മുട്ടിക്കുന്ന മൂലം കണ്ണിലെത്താൻ ഇടയുണ്ട്. കൺകുരു. ശുചിത്വമില്ലെങ്കിൽ വരാനിടയുള്ള രോഗമാണ് കൺകുരു. സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയയാണ് ഈ രോഗത്തിനിടയാക്കുന്നത്. ചെങ്കണ്ണും ശുചിത്വമില്ലായ്മയിൽ നിന്ന് പകരാനിടയുള്ളതാണ്. ചില ഫംഗസ് രോഗങ്ങളും ഇത്തരത്തിൽ പകരാനിടയുണ്ട്. അപ്പോൾ ഇത്രയാണ് കണ്ണിനെ ബാധിക്കുന്ന ചില വൈകല്യങ്ങളും അസുഖങ്ങളും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.